മഞ്ഞിൽ വിരിയുന്ന മണിമുല്ല. കൊല്ലം ജില്ലയിൽ അഞ്ചൽ അലയമണിലെ ഒരു വീട്ടുമുറ്റത്തെ ദൃശ്യമാണിത്. കണ്ണും കാതും തുറപ്പിക്കുന്ന ആരെയും മത്തുപിടിപ്പിക്കുന്ന സൗന്ദര്യവും സുഗന്ധവുമാണ് മണിമുല്ല അഥവാ നാഗവള്ളി എന്ന ഈ ഇനത്തിലെ മുല്ലയ്ക്ക്. നാഗത്തെ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് നാഗവള്ളി മുല്ല എന്ന പേര് കൂടി വന്നത്. ഡിസംബറിന്റെ മഞ്ഞിൽ മഞ്ഞുതുള്ളി കണക്കെ പൂത്തുലഞ്ഞു കിടക്കുകയും ശേഷം മണ്ണിൽ കുഴിഞ്ഞു വീണു കിടക്കുന്ന മണിമുല്ലപ്പൂക്കൾ ആരുടെയും മനസ്സിനെ കുളിർമയേകുന്ന മനോഹര കാഴ്ചയായി മാറുകയാണ്. എന്നാൽ ഈ വസന്തം ഇപ്പോൾ നേരത്തെ എത്തി. ഇത് മണിമുല്ലയാണ്. മണിമുല്ല നാഗമുല്ല എന്നൊരു പേരും കൂടെ ഇതിനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിപ്പോൾ 2 വർഷത്തോളമായിട്ട് എൻ്റെ വീട്ടിലിതുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് പൂക്കുന്നത്. ഇപ്പം കഴിഞ്ഞ തവണത്തിൻ്റെ ഇരട്ടിയോളം പൂക്കളുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ, അതായത് ഡിസംബർ മാസത്തിൽ മാത്രം പൂക്കുന്ന ഒരു ക്രീപ്പറാണ്. ഇത്തവണ വെച്ച് നേരത്തെ നവംബറിൽ കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ 3-4 ദിവസമേ ഫ്ലവർ കാണത്തുള്ളൂ. മറ്റേ സാധാരണ മുല്ലയുടെ അത്രയും മണം കാണത്തില്ല. കൊല്ലം ജില്ലയിൽ അഞ്ചൽ അലയമൺ മാടപ്പള്ളിയിൽ തരിക്കാട് VHS സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനും ഒരു കർഷകനും കൂടിയായ അഭിലാഷിന്റെ വീട്ടുമുറ്റത്ത് പന്തലിട്ട് വളർത്തിയ മണിമുല്ല വീടും കളിയിലും കീഴടക്കി പടർന്നു പന്തലിച്ച് നിൽക്കുകയാണിപ്പോൾ. സാധാരണ ഡിസംബറിൽ മഞ്ഞിൽ പൂത്തുലയുന്ന മണിമുല്ല ഈ വർഷം നവംബറിന്റെ സ്നേഹത്തണലിൽ വിരിഞ്ഞു. വള്ളികളിലാകെ 100 കണക്കിന് പൂക്കൾ വിരിയുന്ന മണിമുല്ലയ്ക്ക് നിരവധി പൂമ്പാറ്റകളെയും തേനീച്ചകളെയും വണ്ടുകളെയും ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. 1-2 ദിവസം മാത്രമേ ഈ മനോഹരത നിലനിൽക്കൂ.